നമസ്കാരം. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സാങ്കേതികമായി നമുക്ക് പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്തതിനാൽ വളരെ പരിമിതമായ രീതിയിൽ മാത്രമായിരിക്കും ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ലോക്ക്ഡൌൺ കഴിയുന്നത് വരെയെങ്കിലും. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ രോഗത്തെക്കുറിച്ച്, ഇപ്പോൾ ഭൂമി മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന, ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ മഹാമാരിയെക്കുറിച്ച് സകലമാന മാധ്യമങ്ങളിലൂടെയും നിങ്ങൾ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഈ രോഗത്തെക്കുറിച്ച് ഇനി പ്രത്യേകം കൂടുതലൊന്നും പറയാൻ ഞാൻ ഇപ്പോൾ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പ്രമേഹമുള്ള, ഈ രോഗത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ പ്രത്യേക ചോദ്യങ്ങളോ സംശയങ്ങളോ ഇതിൻ്റെ കമൻസിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും അതിന് മറുപടി തരുന്നതായിരിക്കും. എന്നാൽ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം വൈറസ് എന്നുള്ള പൊതുവെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെ ഒരു ജീവജാലമായിട്ട് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, വസ്തുവായിട്ട് തന്നെയാണ് മനഃപൂർവ്വം വിശേഷിപ്പിക്കുന്നത്. കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് വൈറസ് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇതിനെക്കുറിച്ച് പറയാനൊരു കാരണമുണ്ട്. ഈ രോഗത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന പലർക്ക് പോലും വൈറസ് എന്താണ് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ എന്താണ് വൈറസ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വൈറസ് എന്നാൽ വേറൊന്നുമല്ല, അതിസൂക്ഷ്മ തലത്തിൽ അല്ലെങ്കിൽ അതിസൂക്ഷ്മമായ അളവിൽ നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരു കണമാണ് വൈറസ്. ഒരു കണം, ഒരു ജീവിയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ കണം എല്ലായിടത്തും ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ടാവാം. എന്നാൽ ജീവനുള്ള ഒരു കോശത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മാത്രമേ അതിന് പ്രത്യുൽപാദന ശേഷിയും അതിന് സ്വയം ജീവനും പിന്നെ പ്രത്യുൽപാദന ശേഷിയും ഉണ്ടാവുന്നത്. അതാണ് വൈറസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ സാധാരണ പൊടി പോലെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കും അന്തരീക്ഷത്തിൽ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ ജീവനുള്ള ഏതെങ്കിലും ഒരു കോശത്തിൻ്റെ അകത്തേക്ക് കയറിക്കഴിയുമ്പോൾ ഇവന് പെട്ടെന്ന് ജീവൻ വയ്ക്കും. അതിനാൽ ഈ വൈറസ് എന്ന് പറയുന്ന വസ്തുവിന് ജീവനുള്ള കോശമായിട്ടോ അല്ലെങ്കിൽ ജീവനില്ലാത്തൊരു വസ്തുവായിട്ടോ അല്ല ശാസ്ത്രം കാണുന്നത്. അതിനെ കാണുന്നത് ഇൻ ദ ട്വൈലൈറ്റ് ഏരിയ ബിറ്റ്വീൻ ദ ലിവിംഗ് ആൻഡ് ദ ഡെഡ് എന്നാണ് പറയുന്നത്. അതായത് പകലും രാത്രിയിലും ഇടയിൽ കിടക്കുന്ന, പകലുമല്ല രാത്രിയുമല്ല എന്ന ഒരു സമയമുണ്ട്, ത്രിസന്ധ്യാ സമയം അല്ലേ. അത് പകലാണെന്നും പറയാൻ സാധിക്കില്ല, രാത്രിയാണെന്നും പറയാൻ സാധിക്കില്ല. അതേപോലെ ഈ ഒരു വസ്തു, വൈറസ് എന്നുള്ള വസ്തുവിനെ ഒരിക്കലും നമുക്ക് ജീവനുള്ള ഒരു ജീവിയായിട്ടോ അല്ലെങ്കിൽ ജീവനില്ലാത്തൊരു വസ്തുവായിട്ടോ വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളിപ്പോൾ കേട്ടു. അതായത് ജീവനുള്ള കോശത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ പെട്ടെന്ന് അവന് ജീവൻ വരും. എന്നിട്ട് അവൻ അതിന് രോഗം, പ്രത്യുൽപാദന ശേഷിയും വരും, പിന്നെ രോഗമുണ്ടാക്കാനുള്ള കഴിവും അവന് വരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എന്താണ് ഇതിൻ്റെ ഒരു ഘടന, ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ ഘടനയെക്കുറിച്ചാണ് നിങ്ങൾ അറിയേണ്ടത്. ഏറ്റവും ലളിതമായിട്ടുള്ളൊരു ഘടനയാണ്, മൂന്നേ മൂന്ന് ഘടകങ്ങളെ ഒരു വൈറസിലുള്ളൂ. ഒന്നെങ്കിൽ ഒരു ഡി എൻ എ ആർ എൻ എ, അതായത് ജനിതകമായിട്ടുള്ള ഒരു വസ്തു. അപ്പോൾ ആർ എൻ എ റൈബോസ് ന്യൂക്ലിയിക് ആസിഡ് അല്ലെങ്കിൽ ഡി എൻ എ ഡി ഓക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ്. അപ്പോൾ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ എന്നുള്ള ജനിതകമായ ഒരു വസ്തു, അതിൻ്റേതായ തന്മാത്ര ഒരെണ്ണം ഉണ്ടാവും. പിന്നെ പ്രോട്ടീൻസ് കൊണ്ട് നിർമ്മിച്ച ഒരു ആവരണം, ആ ആവരണമാണ് ഈ ജനിതക വസ്തുക്കളെ, അതായത് ഈ ജീൻസിനെ, ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് ഈദർ ഡി എൻ എ ഓർ എൻ ആർ എൻ എ കവേർഡ് ബൈ വാട്ട് ഈസ് കോൾഡ് എ ക്യാപ്സിഡ്. അതിനാണ് അത് പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ ഘടനയിൽ ഉണ്ടാവുന്ന ഒരു ആവരണമാണ്. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ചെറിയ ആവരണം ഈ ലിപ്പിഡ്സിൻ്റെ, അതായത് കൊഴുപ്പുകളുടെ. അപ്പോൾ ബേസിക്കലി ജനിതകമായ ഏതെങ്കിലും ഒരു തന്മാത്ര, അത് ഡി എൻ എ ആയിരിക്കാം അല്ലെങ്കിൽ ആർ എൻ എ ആയിരിക്കാം, രണ്ട് പ്രോട്ടീൻസിൻ്റെ ഒരു കോട്ടിങ്ങും പിന്നെ കൊഴുപ്പുകളുടെ ഒരു കോട്ടിങ്ങും, ഇത്രയേ ഉള്ളൂ. വളരെ ലളിതം.
അപ്പൊ ഈ വൈറസുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ലാളിത്യമാണ്. ലാളിത്യം കാരണം നമുക്ക് ഇവയുടെ പ്രവർത്തന രീതി, അല്ലെങ്കിൽ ഇവയുടെ സ്വഭാവം, അല്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് അടുത്ത പരിണാമം, അടുത്ത സ്റ്റെപ്പ്, പരിണാമത്തിന്റെ അടുത്ത പടി എങ്ങനെയായിരിക്കും ഇവരെ കടക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവരെ ചെയ്യുന്നത് എന്ന് പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുതന്നെയാണ് വൈറസിന്റെ ഏറ്റവും വലിയ, വൈറൽ രോഗങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഈ ഒരു കാരണത്താലാണ്. ഞാൻ വളരെ ലളിതമായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഈ എപ്പിസോഡ് എനിക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ മൊബൈലിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. 5 അല്ലെങ്കിൽ 6 മിനിറ്റിൻ്റെ മുകളിലേക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫയല് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാറില്ല. അതിനാൽ ഈ പരിപാടി വളരെ അബ്രപ്റ്റായിട്ടാണ് നിർത്തുന്നത് എന്ന് തോന്നിയേക്കാം, പക്ഷെ വേറെ നിവർത്തിയില്ലാഞ്ഞിട്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തിയിട്ട് ഈ വിവരം, അല്ലെങ്കിൽ ഈ വിഷയം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് കൊണ്ടുവന്നായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.